കഴിഞ്ഞ എപ്പിസോഡിൽ ഭൗതികശാസ്ത്രത്തിലെ ശബ്ദം എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങളും കുറച്ച് ചോദ്യ മാതൃകകളും നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇന്ന് ഭൗതികശാസ്ത്രത്തിലെ ശബ്ദം എന്ന അധ്യായത്തിലെ തന്നെ കുറച്ചുകൂടി ചോദ്യ മാതൃകകൾ നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. മൂന്ന് കോളങ്ങളിലായി നൽകിയിരിക്കുന്ന ആശയങ്ങളെ അവയെ ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ ചേർത്തെഴുതുകയാണ് ചെയ്യേണ്ടത്. എ എന്ന കോളത്തിൽ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ശബ്ദപ്രതിപതനം അതായത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, ശ്രുതി അഥവാ പിച്ച്, ആവർത്തന പ്രതിപതനം അഥവാ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ബി കോളത്തിൽ നൽകിയിരിക്കുന്നു പ്രതിധ്വനി, എക്കോ, അനുരണനം അഥവാ റിവർബറേഷൻ, അനുനാദം അഥവാ റെസനൻസ്, ബേസ്. സി കോളത്തിൽ നിങ്ങൾക്ക് കാണാവുന്നത് ഹാളുകളിലെ ശബ്ദത്തിൻ്റെ മുഴക്കം, ആയതി കൂടുന്നു, ആവൃത്തി കുറഞ്ഞ ശബ്ദം, പത്തിലൊന്ന് സെക്കൻഡിന് ശേഷം ശ്രവിക്കുന്നു. ഇത്തരം മൂന്ന് കള്ളികളിലുള്ള ചോദ്യം നിങ്ങൾക്ക് ലഭിച്ചാൽ ഇവയെ എ എന്ന കോളത്തിലും ബി എന്ന കോളത്തിലെയും സി എന്ന കോളത്തിലും നൽകിയിരിക്കുന്ന ആശയങ്ങളെ ശരിയായ രീതിയിലൊന്ന് വിശകലനം ചെയ്ത് അവയിൽ ഏറ്റവും അനുയോജ്യമായവ കണ്ടെത്തണം. നമുക്ക് നോക്കാം. പ്രണോദിത കമ്പനം, പ്രണോദിത കമ്പനത്തിന് ബി കോളത്തിൽ പ്രതിധ്വനി യോജിക്കുകയില്ല, അനുരണനം യോജിക്കുകയില്ല, അനുനാദം യോജിക്കുമോ? അനുനാദം യോജിക്കും. കാരണം എന്താണ്? പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്നതിൻ്റെ ഫലമായിട്ടാണ് അനുനാദം ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും അനുയോജ്യമായി തോന്നുന്നത് പ്രണോദിത കമ്പനത്തിന് അനുനാദമാണ്. ഇനി സി പാർട്ടിൽ അതിൻ്റെ ബന്ധപ്പെട്ടത് എന്താണുള്ളതെന്ന് നോക്കാം. അനുനാദം ഹാളുകളിലെ ശബ്ദത്തിൻ്റെ മുഴക്കം അതുകൊണ്ടല്ല, ആയതി കൂടുന്നു. ശരിയാണ്, അനുനാദം ഉണ്ടാകുമ്പോൾ ആയതി വർദ്ധിക്കും. അപ്പോൾ യോജിച്ചെന്താണ്? പ്രണോദിത കമ്പനം, അനുനാദം, ആയതി കൂടുന്നു, ഇവയെ നമ്മൾ ചേർത്തെഴുതണം. ഇതുപോലെ ഓരോ ആശയവും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നോക്കാം. ശബ്ദപ്രതിപതനം, പ്രതിധ്വനിയാണ് അതിന് യോജിക്കുന്നത്. സി പാർട്ടിൽ അല്ലെങ്കിൽ സി കോളത്തിൽ അതിന് യോജിക്കുന്നത് പത്തിലൊന്ന് സെക്കൻഡിന് ശേഷം ശ്രവിക്കുന്നു എന്നതാണ്. ശ്രുതിക്ക് യോജിക്കുന്നത് ബേസാണ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവൃത്തി കുറഞ്ഞ ശബ്ദത്തെയാണ് ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് യോജിപ്പിച്ച് ചേർത്തെഴുതേണ്ടത് ശ്രുതി, ബേസ്, ആവൃത്തി കുറഞ്ഞ ശബ്ദം എന്നാണ്. ആവർത്തന പ്രതിപതനം കാരണമാണ് അനുരണനം എന്ന് പറയുന്ന, റിവർബറേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുന്നത്. ഈ റിവർബറേഷൻ ഹാളിലെ മുഴക്കത്തിന് കാരണവുമാണ്. അതുകൊണ്ട് ആവർത്തന പ്രതിപതനം, അനുരണനം, ഹാളുകളിലെ ശബ്ദത്തിൻ്റെ മുഴക്കം ഇവ നമ്മൾ ചേർത്തെഴുതുന്നു. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. ശത്രുക്കൾ വരുന്നത് മനസ്സിലാക്കാൻ ചില ആദിമ ഗോത്രവർഗക്കാർ മണ്ണിൽ ചെവി ചേർത്ത് വെക്കാറുണ്ട്. കുതിരക്കുളമ്പടി ശബ്ദം വായുവിലൂടെ കേട്ട് ശത്രുക്കൾ വരുന്നത് മനസ്സിലാക്കുമ്പോഴേക്കും ശത്രുക്കൾ അവരുടെ വളരെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ ആ കാര്യമാണ് ഈ ചോദ്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ചോദ്യത്തിൽ എ ഭാഗം ഇതാണ്. ഇതിന് പിന്നിലുള്ള ശാസ്ത്ര തത്വം എന്താണ്? അതൊന്ന് വിശദമാക്കണം. അതിൻ്റെ ബി പാർട്ട്, മണ്ണിലൂടെ ശബ്ദം ഏത് തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്? എന്താണ് ഈ മണ്ണിൽ ചെവി ചേർത്ത് വെച്ച് ആദിമ ഗോത്രവർഗക്കാർ ചെയ്യുന്നത്? എന്താണ് ശബ്ദം? ശ്രവിക്കുകയാണ് ചെയ്യുന്നത്. ശത്രുക്കളുടെ കുളമ്പടി ശബ്ദം വായുവിലൂടെ കേൾക്കുന്നതിനേക്കാൾ വളരെ മുമ്പ് തന്നെ മണ്ണിലൂടെ കേൾക്കാൻ സാധിക്കും. ഉറച്ച മണ്ണിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത
ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ വളരെ കൂടുതലാണ്. അതിനാൽ ശത്രുക്കളുടെ കുതിരക്കുളമ്പടി ശബ്ദം വായുവിലൂടെ കേൾക്കുന്നതിനേക്കാൾ വളരെ നേരത്തെ തന്നെ മണ്ണിലൂടെ കേൾക്കാൻ സാധിക്കും. അങ്ങനെ നേരത്തെ ശത്രുക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കി മുൻകരുതലുകൾ എടുക്കാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു. അതിൻ്റെ ബി ചോദ്യം ഇതാണ്, മണ്ണിലൂടെ ശബ്ദം ഏത് തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്? ശബ്ദം വിവിധ മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുമെന്ന് നമുക്കറിയാം. വായുവിലൂടെയും ജലത്തിലൂടെയും മരത്തിലൂടെയും ഒക്കെ ശബ്ദം സഞ്ചരിക്കും. ഈ ശബ്ദം സഞ്ചരിക്കുന്നതൊക്കെ ഏത് മാധ്യമത്തിലൂടെ ആയാലും അത് അനുദൈർഘ്യ തരംഗ രൂപത്തിലാണ്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആയിട്ടാണ് ശബ്ദം ഏത് മാധ്യമത്തിലൂടെയും സഞ്ചരിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്, നാല് ട്യൂണിംഗ് ഫോർക്കുകളുടെ ചിത്രം തന്നിരിക്കുന്നു. എ ബി സി ഡി ഇവയാണത്. ഇതിൽ എ എന്ന ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആവൃത്തിയെ അവിടെ നൽകിയിട്ടുണ്ട്, 256 ഹെഡ്സ് ആണ്. ബി 512 ഹെഡ്സ്, സി 512 ഹെഡ്സ്, ഡി 260 ഹെഡ്സ്. ചോദ്യം ഇതാണ്, എ, ഈ ട്യൂണിംഗ് ഫോർക്കുകൾ ഒരുപോലെ ഉത്തേജിപ്പിച്ചാൽ ഏതിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിനായിരിക്കും ഉച്ചത കൂടുതൽ? എന്താണ് കാരണം? ബി ചോദ്യം ഇതാണ്, ഏത് ട്യൂണിംഗ് ഫോർക്കിൽ നിന്നായിരിക്കും കൂർമ്മത കുറഞ്ഞ ശബ്ദം പുറപ്പെടുക? കൂർമ്മത കുറഞ്ഞ ശബ്ദം പുറപ്പെടുക ഏതിൽ നിന്നായിരിക്കും? സി, ഇവയിൽ നിന്നും ട്യൂണിംഗ് ഫോർക്കുകളിൽ യാതൊരു മാറ്റവും വരുത്താതെ തന്നെ ബീറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജോഡി കണ്ടെത്തി എഴുതണം. ഇനി ഉത്തരം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഈ ട്യൂണിംഗ് ഫോർക്കുകൾ ഒരുപോലെ ഉത്തേജിപ്പിച്ചാൽ അതിൽ ഏതിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിനായിരിക്കും ഉച്ചത കൂടുതൽ? ട്യൂണിംഗ് ഫോർക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഉച്ചത കൂടാൻ കാരണമായ സവിശേഷത ഇതിലേതിലാണ് ഉള്ളത്. ആവൃത്തി കൂടിയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിയതുകൊണ്ട് മാത്രം ലൗഡ്നെസ് ഉച്ചത വർദ്ധിക്കുകയില്ല. ഇവിടെ സി എന്ന ട്യൂണിംഗ് ഫോർക്കിൻ്റെ വലുപ്പം, അല്ലെങ്കിൽ അതിൻ്റെ വണ്ണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രതല വിസ്തീർണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മറ്റുള്ളവയെ അപേക്ഷിച്ച്